بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ അതിഥികൾ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല ഹാജിമാരെയും നമ്മൾ സ്വീകരിച്ചു, ബാക്കിയുള്ളവരെ സ്വീകരിക്കാനിരിക്കുന്നു. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകളെ സ്വീകരിക്കൽ പ്രത്യേകം പുണ്യകരമായ കാര്യമാണ്. പ്രധാനമായും അഞ്ചു കാര്യങ്ങൾ അത്തരം സമയത്ത് നമുക്ക് സുന്നത്താണ്. അഞ്ചു കാര്യങ്ങൾ: ഒന്നാമതായി, അവരോട് സലാം പറയാം. കാരണം ഒരു മാസത്തിലധികമായി അവരെയൊക്കെ നമ്മൾ വിട്ടുനിന്ന് ഇപ്പോൾ അവരെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവരോടൊരു സലാം പറയാം സന്തോഷത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പൂർണ്ണമായ രൂപത്തിൽ തന്നെ പറയാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്. വറഹ്മത്തുള്ളാഹ് എന്ന് കൂട്ടിയാൽ 20 കൂലിയായി. ആ ബറക്കാത്തുഹു എന്ന് കൂടെ കൂട്ടിയാൽ 30 കൂലി. 30 നന്മയുടെ പ്രതിഫലമാണ്. അപ്പം അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പൂർണ്ണമായിട്ട് തന്നെ സലാം പറയാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിലൊക്കെ പോയി ആത്മസായുജ്യരായി തിരിച്ചു വരുന്ന ആളുകളാണല്ലോ അവർ. അപ്പോൾ ആദ്യമായി നമ്മൾ സലാം പറയാം. മുസാഫഹത്ത് ചെയ്യുക രണ്ടാമത്. മുസാഫഹത്ത് അവർക്ക് കൈ കൊടുക്കുക. മൂന്നാമതായി മുആനഖത്ത്, ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക. അതും പ്രത്യേകം പുണ്യകരമാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അത് പറ്റില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. മുആനഖത്ത് ചെയ്യുക. നാലാമതായി ഒരു പ്രാർത്ഥന: ഖബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ നഫഖതക. ഈ പ്രാർത്ഥന ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഖബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ നഫഖതക. ഖബിലല്ലാഹു ഹജ്ജക, അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിക്കട്ടെ. വഗഫറ ദംബക, നിന്റെ പാപം അല്ലാഹു പുറത്തു തരട്ടെ. വഅഖ്ലഫ നഫഖതക, നീ ഹജ്ജിന് വേണ്ടി ചെലവഴിച്ച സമ്പത്തിന് പകരമായി അല്ലാഹു നിനക്ക് സമ്പത്തിനെ തരട്ടെ. ഈ പ്രാർത്ഥന ചെയ്യൽ സുന്നത്താണ്. അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. കാരണം ഒരു ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിൽ തിരിച്ചു വരുന്നവരാണവർ. അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അവർക്ക് വേണ്ടി നല്ല ഭക്ഷണം തയ്യാർ ചെയ്തു വെക്കുക. ഇത് കുടുംബക്കാർക്ക് മാത്രമുള്ള സുന്നത്താണ്. വീട്ടുകാർ ഹജ്ജിന് പോയി വരുന്നവർക്ക് നല്ല ഭക്ഷണം തയ്യാർ ചെയ്തു വെക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.